നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ടോപ്പ് 18 തുടങ്ങും. ലൈംഗിക പീഡനക്കേസിൽ പി സി ജോർജിന്റെ അറസ്റ്റാണ് ഇന്നത്തെ ഏറ്റവും ചർച്ചയായ വാർത്ത. ജോർജിനെ റിമാൻഡ് ചെയ്യുമോ ജാമ്യം നൽകുമോ എന്ന് ഉടൻ അറിയാം. കോടതിയുടെ മുന്നിലാണിപ്പോൾ ജോർജിന്റെ കേസ്. കേരളത്തിലെ മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് പീഡന പരാതിയിൽ അറസ്റ്റിലായിരിക്കുന്നത്. അപ്രതീക്ഷിതവും നാടകീയവുമായിരുന്നു കേസും അറസ്റ്റും. സോളാർ കേസിലെ പ്രതിയാണ് പരാതിക്കാരി. FIR പുറത്തു വരുന്നതിന് മുൻപ് തന്നെ പരാതിക്കാരി താൻ പരാതി നൽകിയെന്ന് ന്യൂസ് 18നോട് സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ താൻ മാസങ്ങൾക്ക് മുൻപ് പരാതി നൽകിയെന്നായിരുന്നു പറഞ്ഞത്. FIRൽ പറയുന്നത് ഇന്ന് ഉച്ചയ്ക്ക് 12:40 പരാതി നൽകിയതെന്നാണ്. ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ പരാതിയിൽ FIR ഇട്ടു. 2.5 മണിക്കൂറിനുള്ളിൽ PC ജോർജ് അറസ്റ്റ്. മ്യൂസിയം പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വസ്തുത തെളിയിക്കുമെന്നും ഉമ്മൻചാണ്ടിക്കെതിരെ സാക്ഷി പറയാത്തതിന്റെ വൈരാഗ്യമാണ് കാരണമെന്നും PC ജോർജ് പ്രതികരിച്ചു. അറസ്റ്റിന് തൊട്ടുപിന്നാലെ ഇരയുടെ പേര് വെളിപ്പെടുത്തിയത് ചൂണ്ടിക്കാട്ടിയ വനിതാ മാധ്യമ പ്രവർത്തകയോടും അപമര്യാദയായിട്ടായിരുന്നു ജോർജിന്റെ പ്രതികരണം. ആ സ്ത്രീയോട് ഏറ്റവും മാന്യമായി പെരുമാറി ഏക രാഷ്ട്രീയക്കാരൻ BC ആണെന്ന് അവർ തന്നെ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. ഇപ്പൊ അവര് പറയുന്നത് വേണ്ടാതിരൊന്നില്ല, അവരെ പിടിച്ചു എന്ന് മാത്രം. ഇപ്പൊ 11 ഏപ്രിൽ കള്ളാസിൽ എഴുതിക്കൊണ്ട് ശതമാനം പറയുന്നു. ഈ ഒരു കാര്യം കൊണ്ടൊന്നും പിണറായി വിജയൻ രക്ഷപ്പെടുകയില്ല. ഇന്ന് ക്രൈംബ്രാഞ്ച് എന്നെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ. ഇതുപോലെ വേറൊരു കേസാണ്. ആ കേസിന് അവർ മാന്യമായി സംസാരിച്ചു. പോലീസിന്റെ ഭാഗത്ത് ഒരു മര്യാദയോടെ ഉണ്ടായാലും കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് 11 മണിക്ക് പ്രത്യേക ഒരു കേസ് ഇവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. എന്നിട്ടാണ് 354 എടുത്ത് ഇവിടെ പോലീസ് ഓഫീസർമാർ വന്ന് എന്നെ അറസ്റ്റ് ചെയ്യാൻ. ഞാൻ ഒളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് പോയി കോടതിയിൽ ചെന്ന് കോടതിയിൽ സമയം സ്വാഭാവികമായിട്ട് റിമാൻഡ് ചെയ്താലും സന്തോഷം. അത് കഴിഞ്ഞ് എൻ്റെ വസ്തുത എന്താണെന്ന് തെളിയിക്കും, സത്യസന്ധമായി നടക്കും. ഏതായാലും എൻ്റെ ഭാഗത്ത് നയനം വൃത്തികിടന്നും ഉണ്ടായാലും നിങ്ങളാരും പേടിക്കും. CBIക്കാരോട് ഞാൻ പറഞ്ഞത് പച്ച കള്ള ഇവിടെ പറഞ്ഞു തന്നു. അതിന്റെ വൈരാഗ്യം തീർക്കുന്ന ഭാഗമായി. അല്ല, നിങ്ങളുടെ പേര് പറയാന്ന് ഞാൻ അല്ല അവരെ ആരുടെ പേര് പറയണം? ചുമ്മാ ഒരു പിടിച്ച് ഏലി പൊടി വേണമോ? നിങ്ങളെ നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്നുള്ള എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. ആ എഴുതി കൊണ്ടുവന്ന കാര്യം നിങ്ങളിലെത്തും. അപ്പം നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്തതിന് കാരണം മനസ്സിലാവും. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അത് നിങ്ങളുടെ കയ്യിൽ ഉടനെ എത്തും. ഉടൻ ഞാൻ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്, അത് നിങ്ങളിലെത്തിക്കും. അതിവൈകാരികമായിട്ടായിരുന്നു PC ജോർജിന്റെ കുടുംബത്തിന്റെ പ്രതികരണം. PC ജോർജ് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഭാര്യ ഉഷ പറഞ്ഞു. കുടുംബത്തെ വേട്ടയാടുകയാണ്, രാഷ്ട്രീയ വൈരാഗ്യമാണ് ഇതിന് പിന്നിൽ. പരാതിക്കാരി പലതവണ വീട്ടിൽ വന്നിട്ടുണ്ടെന്നും ഉഷ പറഞ്ഞു. മുൻകൂട്ടി തയ്യാറാക്കിയ കേസാണിതെന്നും മുഖ്യമന്ത്രിക്ക് ചേർന്ന പണിയല്ല ഇതെന്നും മരുമകൾ പാർവതിയും പ്രതികരിച്ചു. ഒത്തിരി പ്രാവശ്യം വന്നിട്ടുണ്ട്, സ്വപ്നം വന്നിട്ടുണ്ട്. എന്നെ പീഡിപ്പിക്കാത്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ PC ഉള്ളെന്നും അങ്ങനെ പറഞ്ഞ ഒരു സ്ത്രീയെ ഇന്നെങ്ങനെയാ അപ്പന് തുല്യമാണെന്നും കൂടെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇന്നെങ്ങനെയാ ഇങ്ങനെയായത്? അങ്ങോട്ട് ചെന്നാൽ മതി, സാറിനെ ചുമ്മാ ഒന്ന് ചോദ്യം ചെയ്ത് വിടാനാന്ന് പറഞ്ഞയച്ച് അതിനകത്ത് വെച്ച് അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ എവിടുത്തെ ന്യായമാ? ഞാൻ പോകുന്നുണ്ട്, പിണറായി വിജയനെ തന്നെ കാണുന്നുണ്ട്. എനിക്ക് നല്ല രാഷ്ട്രീയ പുള്ളിയുടെ ഭാര്യയായിട്ടിരിക്കുന്ന ഒരാളല്ലേ, എനിക്കെല്ലാ രാഷ്ട്രീയ പിന്തുണയുള്ള ആളാണ്, എനിക്കറിയാം. പക്ഷേ ഷോൺ പോയിട്ടുണ്ട്, ഷോൺ അത് വേണ്ടത് ചെയ്തോളൂ. അവനറിയാം അവൻ്റെ അപ്പനെ എങ്ങനെ സംരക്ഷിക്കണമെന്നുള്ള അറിയാം. തെറ്റ് ചെയ്യാത്തൊരു മനുഷ്യനെ തെറ്റ് ചെയ്ത് പീഡനം എത്ര പേരാണ് നമ്മുടെ ഓരോരുത്തരെ എടുത്തു പറയാൻ അറിയാമല്ലോ. സ്വപ്ന കേസ് വന്നു, എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടായത്. പിണറായിയുടെ കളിയാണ് അതിപ്പം. പുള്ളി ഇറങ്ങിയപ്പോഴും പുള്ളി പറഞ്ഞല്ലോ, ഇത് പിണറായിയുടെ കളിയാണ്. ഒരു മനുഷ്യനെ ഇങ്ങനെയൊന്നും ഒതുക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞാൽ പറ്റുകയില്ല. ഇത് ഞങ്ങൾ നന്നായിട്ട് ഇതിനെ ഫേസ് ചെയ്യുന്നത് നിങ്ങൾ ഇനി അടുത്ത ദിവസം വന്നാൽ ഞാൻ പറഞ്ഞു തരാം. ഞാൻ എനിക്ക് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, എനിക്ക് അയാളെ വെടി വെച്ച് കൊല്ലണമെന്ന്. നിങ്ങൾ പറഞ്ഞാൽ പോലും കുഴപ്പമില്ല, നിങ്ങളിത് ചാനലിൽ കൂടെ വിട്ടോ എനിക്ക് കുഴപ്പമില്ല. ഇതുപോലെ ഒരു കുടുംബത്തെ തകർക്കാനായിട്ട്